മലയാളികളുണ്ട്. അപ്പൊ ഹോളണ്ടിൽ പൊതുവെ മലയാളികൾ കൂടുതലാണ്. എങ്ങനെ സ്കോപ്പ് ഉണ്ട് ഫ്യൂച്ചറിൽ? ഇവിടെ നല്ല സ്കോപ്പാണ്, പോളണ്ടിൽ നല്ല സ്കോപ്പ് ഉണ്ട് അല്ലേ? ഒരു വർഷം കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തൊട്ട് ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കാൻ പറ്റും. ഇപ്പൊ പോളണ്ട് എന്ന് പറയുമ്പോൾ കുറെ സംശയങ്ങൾ നമുക്ക് അറിയാമല്ലോ. പോളണ്ട് ഒരു ദാരിദ്ര രാജ്യം എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എനിക്ക് വന്നപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തില്ല. എന്താണ് ഇപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്ക് വരുവാണെങ്കിലും വർക്ക് വിസയ്ക്ക് വരുവാണെങ്കിലും വി എഫ് എസ് കുറച്ച് ചടങ്ങാണെന്ന് കേട്ടു. ഇവിടുത്തെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കുക, എങ്ങനെയുണ്ട് പോളണ്ട് ലൈഫ്? കളറാണോ? ഇപ്പോൾ കൈസ്, അപ്പോൾ നമ്മളിത് വിസ്ല യൂണിവേഴ്സിറ്റി മുമ്പിൽ നമ്മുടെ മലയാളി പൈപ്പ്, ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് മലയാളികളാണല്ലോ ബ്രോ. ബ്രോ നാട്ടിൽ നടന്നു അകത്തുനിന്ന് വരെ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നത്. ഇവിടെ നിന്നു അപ്പൊ നമ്മൾ കാറ്റുള്ളതുകൊണ്ട് അകത്ത് വരും കേട്ടോ. ഓക്കെ ബ്രോ, ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. നാട്ടിൽ നിന്ന് എവിടെന്നാ? ഞാൻ നാട്ടിൽ നിന്ന് ആലപ്പുഴ കായംകുളത്തുനിന്ന്. ആലപ്പുഴ കായംകുളത്തുനിന്ന് അല്ലേ? എപ്പോ വന്നാണ് ഇപ്പൊ വന്നിട്ട്? ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു ആറേഴ് മാസം. ആറേഴ് മാസം അല്ലേ? ഇപ്പൊ ഇവിടെ കേറിയപ്പോ തന്നെ കുറെ മലയാളി ശബ്ദങ്ങളും മലയാളികളും കണ്ട് ഈ വെസ്റ്റിലെ യൂണിവേഴ്സിൽ. അറിയണ്ട മലയാളികൾ ഇവിടെ നല്ല മലയാളികളുണ്ട്. പോളണ്ടില് പൊതുവെ മലയാളികൾ കൂടുതലാണ്. കൂടുതലാണ്? യു കെ പോലെയാണോ? യു കെ പോലെയാണോ? അങ്ങനെ അറിയില്ല. പക്ഷെ മലയാളികൾ യു കെ കൊച്ചി കേരളമൊക്കെ ഉണ്ട് നമ്മള്. അപ്പോ ഇപ്പൊ പോളണ്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് പറഞ്ഞു? യൂണിവേഴ്സിറ്റി കുഴപ്പമില്ല. ഇപ്പൊ സെക്കൻഡ് സെം ആണ്. സെക്കൻഡ് സെം കുഴപ്പമൊന്നുമില്ല. നല്ല പ്രൊഫസേഴ്സ് ഒക്കെയാണ്. പ്രൊഫസേഴ്സ് ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ഒക്കെ. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കോഴ്സ് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ പോളിഷ് ലാംഗ്വേജിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണോ കോഴ്സ് എടുക്കുന്നത്? എങ്ങനെയാണ്? ഇംഗ്ലീഷ് തന്നെയാണ് എടുക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കോഴ്സ് ഫീസ് കാര്യങ്ങൾ ഒന്ന് പറയാമോ? കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് അല്ലേ? ഞങ്ങൾ ഇന്നലെ ഒരു യൂണിവേഴ്സിറ്റി പോയി, അതിനകത്ത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, 3000 യൂറോ അല്ലേ? ഇയർലി ഒരു ഇയർലി 3000 അല്ലേ? കുഴപ്പമില്ല. ഇവിടെ ഡിഗ്രിയാണ് മാസ്റ്റേഴ്സ് ചെയ്യുന്നത്? ബാച്ചിലേഴ്സ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഏതാ കോഴ്സ്? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. എങ്ങനെ സ്കോപ്പ് ഉണ്ടോ ഫ്യൂച്ചറിൽ? എങ്ങനെ? ഇവിടെ നല്ല സ്കോപ്പാണ്. സ്കോപ്പ് ഉണ്ട്, നല്ല സ്കോപ്പ്. പോളണ്ടിൽ നല്ല സ്കോപ്പ് ഉണ്ട് അല്ലേ? ഓക്കെ. ബ്രോ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫീസ് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെന്റ് അങ്ങനെ വലുതുണ്ടോ അതോ ഡയറക്റ്റ് ആയിട്ട്? ഒരു വർഷം കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തൊട്ട് ഇൻസ്റ്റാൾമെന്റിൽ ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കാൻ പറ്റും ഫീസ്. ഓക്കെ ബ്രോ, ഇവിടെ നിങ്ങൾക്ക് ഐ എൽ സിന്റെ ആവശ്യം ഉണ്ടായോ? ഇല്ല, ഐ എൽ സിന്റെ ആവശ്യം. എത്ര മാർക്ക് വേണ്ടി വന്നു ചോദിച്ചാൽ എനിക്കൊരു 80 എബോ ഉണ്ടായിരുന്നു. 80 എബോ ഉണ്ടായിരുന്നു. 60 എബോ ആണ് ഇവർ പറയുന്നത്. 60 എബോ മതി അല്ലേ? ഓക്കെ. അപ്പോൾ 60 എബോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും പ്ലസ് ടുവിൽ. പ്ലസ് ടുവിൽ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ബ്രോ, പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് പോളണ്ട് എന്ന് പറയുമ്പോൾ കുറേ സംശയങ്ങൾ നമുക്ക് അറിയാമല്ലോ. പോളണ്ട് ഒരു ദാരിദ്ര രാജ്യം എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എനിക്ക് വന്നപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തില്ല. ഞാൻ ഭൂരിഭാഗം ആൾക്കാർ കൗൺസിലിംഗ് ഇരിക്കുന്ന സമയത്തും ഞാൻ യു കെയിലേക്ക് കൗൺസിലിങ്ങിന് ഓരോരുത്തർ വരുന്ന സമയത്തും ഞാൻ അവരുടെ സാഹചര്യം കണ്ടിട്ട് ഞാൻ പറയും നിങ്ങൾ പോളണ്ട് നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ ചേട്ടാ അവിടെ ഒരു എന്താ പറയുക അവിടെ ദാരിദ്ര്യമല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ടോട്ടൽ പിക്ചറേ വേറെയാണ്. എന്താണ് അഭിപ്രായം? നമുക്കൊന്നും ഒരു സിനിമയ്ക്ക് അത് നീ പോളണ്ടിനെ കുറിച്ച് മിണ്ടി പോകരുത് പറയുന്നോണ്ട് ആ ഒരു ഇതാണോ? ഞാൻ പറഞ്ഞില്ലേ ഫുൾ കളറാണ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഹോസ്റ്റലോ ഇറങ്ങി, ഞാൻ ഹോസ്റ്റലോ ഇറങ്ങിയപ്പോൾ ഹോസ്റ്റലിനെ കാട്ടി ബെറ്റർ ആയിട്ട് തോന്നി. അത് മാത്രമല്ല ഇപ്പൊ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് മാഞ്ചസ്റ്ററിനെ കാട്ടി എത്രയും ബെറ്റർ ആയിട്ട് എനിക്ക് വാർസോ തോന്നി. വളരെ നല്ലൊരു സ്ഥലം ഇതായിട്ട് തോന്നി. പിന്നെ എനിക്ക് അറിയാനുള്ള മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളണ്ടിൽ വരുമ്പോൾ നമുക്ക് വി എഫ് എസ് അതൊരു വലിയൊരു എന്താണ് ഇപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്ക് വരുവാണെങ്കിലും വർക്ക് വിസയ്ക്ക് വരുവാണെങ്കിലും വി എഫ് എസ് കുറച്ച് ചടങ്ങാണെന്ന് കേട്ടു. ബ്രോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വരുമ്പോൾ സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഉണ്ടായിരുന്നില്ല. ഡേറ്റും പെട്ടെന്ന് കിട്ടും. ഡേറ്റ് കിട്ടിയായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ വി എഫ് എസ് ചിലവർക്ക് 6 മാസം ഒക്കെ ടൈം എടുക്കാറുണ്ട് കിട്ടാറുണ്ടെന്നൊക്കെ. ടൈം നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ചിലപ്പോൾ ക്ലിയർ അല്ലെങ്കിൽ അങ്ങനെ ടൈം ഒക്കെ എടുക്കും. ടൈം എടുക്കും. ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നടക്കും അല്ലേ? ഓക്കെ ബ്രോ. അത് മാത്രമല്ല എനിക്ക് അറിയേണ്ടത് ഇന്റർവ്യൂസിനെ കുറിച്ചാണ്. പോളണ്ടിലെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇന്റർവ്യൂസ് മെയിൻ ആയിട്ട് എന്തൊക്കെയായിരുന്നു അവർ ചോദിച്ചുകൊണ്ടിരുന്നത്? മീൻസ് ഷോർട്ട് ആയിട്ട് എനിക്ക് ഇന്റർവ്യൂ ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ഇന്റർവ്യൂവില് പാടായിട്ടൊന്നും എനിക്ക് തോന്നി. ഓക്കെ, എന്താ പറയുക മെയിൻ ആയിട്ട് എന്തായാലും ചോദിച്ചു. മീൻസ് അവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നട്ട് വല്ല ഹാർഡായിട്ടുള്ള വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? എടുത്തു വെക്കുന്നതെന്ന് വെച്ചാല് അവർക്ക് അറിയേണ്ടതെന്ന് വെച്ചാല് നമുക്കിവിടെ
ജോലി ഇല്ലാതെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ജോലി ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും എന്ന് അറിയണം. നമ്മൾ കേപ്പബിൾ ആണോ എന്നാണ് അറിയണം, ഫിനാൻഷ്യലി സപ്പോർട്ടഡ് ആണോ എന്ന് മാത്രം അവർക്ക് അറിയാൻ മതി. ഓക്കെ, അപ്പൊ അത് മാത്രമാണ് വി എഫ് എസിൽ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഇവിടുത്തെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കാം. എങ്ങനെയുണ്ട് പോളൻ ലൈഫ്? കളറാണോ? കളറാണ്. എൻജോയ്മെന്റ് ഉണ്ടോ? എൻജോയ്മെന്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സമയം കിട്ടാറുണ്ടോ ഇതിനെല്ലാം? നമ്മുടെ സമയം കണ്ടെത്തണം, കണ്ടെത്തണം എവിടെ പോയാലും. ഓക്കെ ബ്രോ, ഇവിടുത്തെ പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ഞാനിപ്പോൾ യു കെനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, മന്ത്ലി അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ പാർട്ട് ടൈമിൻ്റെ അവൈലബിലിറ്റി അതെങ്ങനെയാണ്? പാർട്ട് ടൈമിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ കെഎംസി ഉണ്ട്, മെക്ഡി ഉണ്ട്, ഊബറോഡ, അങ്ങനെ കുറേ അവൈലബിലിറ്റി. ഇവിടെ എന്ത് ജോലിയും ചെയ്യാം നിങ്ങൾക്ക്? ഇല്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്പോർട്സ് ഇപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്നാ ചെയ്യാലോ, ഇവിടെ തന്നെ നമ്മൾ മലയാളിസിൻ്റെ ഓക്കെ ഫുട്ബോൾ ടീം ക്ലബ്ബുകളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഞങ്ങൾ യു കെനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്റ്റുഡൻസിന് സ്പോർട്സ് പേഴ്സൺ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വരുന്ന സ്റ്റുഡൻസിന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, സ്പെഷ്യലി ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഒന്ന് സ്പോർട്സ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പറ്റില്ല എന്ന് പറയാറുണ്ട് പൊതുവേ. ഓക്കെ, പിന്നെ അതിവിടെ പോസിബിൾ ആണ് അല്ലേ? ഇവിടെ സ്പോർട്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഇവിടെ യൂണിവേഴ്സിറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അതിന്? ഓക്കെ, അതിന് ഇനി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇനി ഒരു നാട്ടിൽ നിന്ന് പോളണ്ട് വരുന്നവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ദാരിദ്ര്യ രാജ്യം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എന്താ പറയാനുള്ളത്? ദാരിദ്ര്യ രാജ്യമല്ല, പോളണ്ട് പൊളിയാണ്, കളറാണ്. അത് മാത്രമല്ല, അത്യാവശ്യം പണിയെടുത്ത് ജീവിക്കും. ഒരു ഏണി പിന്നെ മെയിനായിട്ട് ഇപ്പോൾ പലരും ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര ശമ്പളം ഒരു സമ്പാദിക്കാനാണ്? അത് സമ്പാദിക്കാനാണോ ഉദ്ദേശം അതോ പഠിക്കലാണോ ഇവിടെ ഏറ്റവും നല്ലത്? സമ്പാദിക്കാനാണെങ്കിൽ അതും നല്ലതാണ്, പഠിക്കാനാണെങ്കിലും അതും നല്ലതാണ്. എത്ര ഒരു മന്ത്ലി ആവറേജ് നമുക്ക്? പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മന്ത്ലി 3000 ഫ്ലോട്ടിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു 1,500 നമ്മൾ കണ്ട നമ്മൾ കേട്ട പോളണ്ട് അല്ല ഇവിടെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്റ്റുഡൻസ് ഹാപ്പിയാണ്, നല്ല അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ചിന്തിക്കാം മറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങൾ പോകുന്നതിന് ബെറ്ററായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അത്യാവശ്യം ഡെവലപ്പിംഗ് രാജ്യത്ത് പഠിച്ച് അതുമാത്രമല്ല ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി നമ്മൾ എടുത്ത് പറയുന്നതാണ്. പുള്ളി ഐ ടി ആണ് പഠിക്കുന്നത്, സ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. പലരും ഐ ടി എടുത്തുകൂടെ സെറ്റിലായിട്ടുണ്ട്. വളരെ സ്കോപ്പ് ഉണ്ട്. യു കെനെ സംബന്ധിച്ച് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ബിസിനസ് ഒക്കെ എടുത്തിട്ട് വരുന്നത് കട്ട് ഓഫ് ഒക്കെയാണ്. കാരണം വെച്ചാൽ ബിസിനസ് എടുത്തിട്ട് വരുന്ന ജോലി കിട്ടണമെങ്കിൽ നല്ല കഷ്ടപ്പെടണം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഡെവലപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ്സുകൾ വരുന്നതുകൊണ്ടും കാര്യങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇൻ്റർവ്യൂ ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കാരണം പുള്ളിക്ക് ജോലിക്ക് പോകേണ്ട തരം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുള്ളിയെ റിലീസ് ചെയ്യാം.